പിന്നെ ട്രെയിനിങ് കേന്ദ്രമാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ മുമ്പും പറഞ്ഞല്ലേ, ഒരു ഐ പി എസ് ഓഫീസറെ എങ്ങനെ അത് കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ പ്രവർത്തകനായി മാറണം, അതിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന കേന്ദ്രമാണ് കേരളത്തിലെ പോലീസ്. ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഇത് അങ്ങനെയാ, കസ്റ്റമറും മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ അത് മാനത്ത് കാണും. പ്രത്യേകിച്ചും സീനിയർ മോസ്റ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ലോബി ഇത് ആവർത്തിച്ച് പറയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പൊ ഈ പറഞ്ഞ സ്ത്രീ, എന്താ പേര്? ശ്രീലേഖ അല്ലേ മിസ്റ്റർ? അവര് രണ്ടു കൊല്ലം മുമ്പ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? അദ്ദേഹത്തിന്റെ ഭർത്താവിനെ ആർ എസ് എസ് പേടിപ്പിച്ചു. വക്കീൽ സാറേ നമ്മളെ രക്ഷിച്ചേ എന്ന് പറയുന്ന അത് ആർ എസ് എസ് ഭീകരരാണ് എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇവര് രണ്ടു വർഷം മുമ്പ്. അപ്പൊ ഈ രണ്ടു വർഷം കൊണ്ട് ഇവർക്ക് ഉണ്ടായ മനമാറ്റം എന്താ? എന്ത് ഗുളിക അവർക്ക് കിട്ടിയത്? ഇതിന്റെ അവസാനത്തെ കച്ചിത്തിരുമ്പ ഇതില്ലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? എന്താ എന്താ പറ എനിക്കറിയില്ല. ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നേ വരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ്. ശ്രീലേഖ ഐ പി എസിന്റെ മനസ്സിൽ ആദ്യമേ തന്നെ, അതായത് അവർ എസ് പി ആയി ജോലി ചെയ്യുന്ന സമയം മുതലേ ഈ ആർ എസ് എസ് ബാന്ധവം ഉണ്ട്, അവർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പെർമിഷൻ എനിക്ക് തരണം, തന്നിരിക്കുന്നു. എന്റെ ഭർത്താവിനെ കൊന്ന് വെട്ടിക്കൊന്ന് കളയാനായിട്ടൊരു ഓർഡർ, ഒരു കൊട്ടേഷൻ കൊടുത്തു. അതും ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണോ വേറെ ആരെങ്കിലും ആണോ, ഈ അബ്കാരി മുതലാളിയാണോ എന്നും എനിക്ക് അറിയില്ല. ആർ എസ് എസുകാരും അല്ല, അവരുടെ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാര് ഈ 400,000 രൂപയും കൈപ്പറ്റിക്കൊണ്ട് ബസ്സിൽ കയറി. എന്റെ ഹസ്ബൻഡ് അന്ന് പത്തനംതിട്ടയിൽ നിന്ന് എന്നും ബസ്സിൽ കയറി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ പോകും, തിരിച്ച് വൈകുന്നേരം വരികയും ചെയ്യും. അപ്പൊ ബസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ബസ്സിൽ കയറി ആളെ അന്വേഷിച്ചപ്പം മനസ്സിലായി, ശ്രീലേഖ എന്ന് പറയുന്ന എസ് പിയുടെ ഭർത്താവിന് എന്തോ ഒരു ബി ജെ പി കണക്ഷൻ ഉണ്ടല്ലോ എന്ന്. അപ്പൊ അവരന്വേഷിച്ചപ്പോ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ കുറെ പേര് ബി ജെ പി മെമ്പേഴ്സ് ആണ്, അദ്ദേഹത്തിന് ഒരു ബി ജെ പി സിമ്പതി ഉണ്ട്. ഇവരുടെ ഫാമിലി ആയിട്ട് കുരുവിക്കുളത്ത് കുഞ്ഞമ്പിള്ള പേര് കേട്ട തേപ്പുകാരനെ എന്ന് തോന്നിയത് കൊണ്ട് അവരിത് ചെയ്യാതെ അവരെന്നോട് ഒന്ന് പറയുകയായിരുന്നു, മാഡം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഇങ്ങനെ കൊട്ടേഷൻ തന്നിട്ടുണ്ട്, അതൊന്ന് സാറിനോടൊന്ന് സൂക്ഷിച്ചു പോകാൻ പറഞ്ഞു, കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വേറെ ആർക്കെങ്കിലും കൊടുക്കും കൊട്ടേഷൻ. അതുകൊണ്ട് മാഡം ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള മട്ടിൽ അവർ തന്നെ എന്നോട് വന്ന് പറഞ്ഞ ഒരു സംഭവം വളരെയധികം ഞങ്ങളെ ഞെട്ടിപ്പിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കാം, ആർ എസ് എസുകാരോട് ഒരു മൃദു സമീപനം. തന്റെ ഭർത്താവിനെ കൊല്ലാൻ വന്ന ആളുകളാണ്, എന്നിട്ട് ബി ജെ പി ബന്ധം അറിഞ്ഞപ്പോൾ കൊലപാതകം വേണ്ടെന്ന് വെച്ച് പോയി, അവർ വന്ന് തന്നോട് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഒരു ഇഷ്ടമുണ്ട് മനസ്സിൽ, ആ ഇഷ്ടം എന്താണ് കാലക്രമേണ മോദിയോടുള്ള ആരാധനയുടെ ഭാവമായി മാറുകയും രാജ്യത്തിന്റെ നന്മയായി ഭവിക്കുന്ന മോദി ഭരണം എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ ശ്രീലേഖ ഐ പി എസ് കരുതി ഇനിയിപ്പോ എന്തു വന്നാലും ഈ എന്താണ് കാക്കി പരിവേഷം വേണ്ട, കാവി പരിവേഷം മതിയെന്ന്. മോദി ആർത്തു വിളിച്ചു, എനിക്ക് 50 ദിവസം തരൂ, പെട്രോളിന്റെ വില ഞാൻ 50 രൂപയാക്കി തരാം. ജനം അത് വിശ്വസിച്ചു. 2014 പാചകവാതകത്തിന്റെ വില 410 രൂപ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഗ്യാസിന്റെ വില കുറയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സബ്സിഡി നിർത്തലാക്കി, വില 1160 രൂപ വരെ എത്തി. അങ്ങനെയാണ് ശ്രീലേഖ ഐ പി എസ് ബി ജെ പിയിൽ ചേരുന്നത്. ബി ജെ പിയിൽ പോയത് കൊണ്ട് കുറ്റം പറയുന്നതല്ല, മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ എന്താണ് മതസംഘടനകളുടെ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഏറാൻ മൂലികളാകുന്നത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് ഓർക്കണം. എനിക്കറിയാം എന്റെ സന്തോഷം നോക്കിയാൽ പോരെ.